ജി ആർസിഎം ആദ്യമായിട്ട് ആർസിഎമ്മിന്റെ പ്രോഗ്രാമിൽ വരുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കാമോ? വായിക്കുന്നു. ഇന്ന് ധാരാളം ആളുകൾ പുതിയ ആളുകളാണ്. സുഭാഷ് സാർ പറഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ടി അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയാം. ആർസിഎം കുടുംബത്തിലേക്ക് സ്വാഗതം. എന്താണ് ഈ ആർസിഎം കുടുംബം? എല്ലാവർക്കും ആരോഗ്യവും എല്ലാവർക്കും സമ്പത്തും നന്മയും മാത്രം എല്ലാവർക്കും, അതാണ് ആർസിഎം ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് നാരായണമൂർത്തി, ബസിക്കലി കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. തൃശ്ശൂർ താമസിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലായിരുന്നു. വളരെ യാദൃശ്ചികമായി ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടി. ഏതാണ്ട് 20 ഉൽപ്പന്നങ്ങൾ മാത്രമുള്ള സമയത്ത് ആർസിഎമ്മിൻ്റെ സാധ്യത മനസ്സിലാക്കിയതുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ച് ആർസിഎമ്മിലേക്ക് വന്നയാളാണ്. ഇന്ന് കേരളത്തിലും സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, ആന്ധ്ര, കർണാടകം, ഒറീസ, പിന്നെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 10 കോടിയുടെ തേണോർ ഓരോ മാസവും നടക്കുന്ന ഒരു വലിയ ടീം എനിക്കുണ്ട്. എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതല്ല, നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാക്കിയതാണ്. അതിൽ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്താണ് നടക്കുന്നത്? ഈ 10 കോടിയുടെ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം മാർക്കറ്റിൽ ഒരു 15 കോടിയുടെ ടേൺഓവർ നടക്കേണ്ടി വരുമായിരുന്നു. ആർസിഎമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവർ എത്ര പേരുണ്ട്? അങ്ങനെ എത്ര പേരുണ്ട്? ആർസിഎമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ഉപയോഗിച്ചില്ലാത്തവരാണ്. യെസ്, സാറിന്റെ വീട്ടിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമാണ്, സോപ്പാണ്, ലിക്വിഡാണ്? ലിക്വിഡ് ഏത് ലിക്വിഡാ? അതിന്റെ വില എത്രയാ അറിയാവോ? മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ഒരു ഓർഡിനറി ഡിഷ് വാഷ് കിട്ടുന്ന അര ലിറ്ററിന് 120 രൂപ വിലയുണ്ട്. അതിന് പകരം ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരാൾക്ക് അര ലിറ്റർ ഡിഷ് വാഷ് കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ്? 70 രൂപ. ഞാനും സാറും ഈ ഹാളിരിക്കുന്ന മുഴുവൻ ആളുകളും രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ അവനവന്റെ അറിവും കഴിവും അനുസരിച്ച് അധ്വാനിക്കുന്നു. കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ആരും തൃപ്തരല്ല. ആണോ? ആണോ? അല്ല. ഏത് സാധനം വാങ്ങിക്കുമ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ ഇത്രയും വിലയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള പണം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ശരിയാണോ? ഇന്ന് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ആളുകളുള്ള നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉള്ള ജോലിയിൽ നിന്ന് തൃപ്തികരമായി വരുമാനം കിട്ടാത്ത ആളുകൾക്ക് അവരുടെ ചെലവ് കുറയ്ക്കാനൊരു മാർഗമായിട്ട് ആർസിഎം നമുക്ക് കാണിച്ചു കൊടുക്കാം. 120 രൂപ ചെലവാക്കേണ്ട സ്ഥാനത്ത് 70 രൂപയിൽ ആർസിഎം ചെലവ് ചുരുക്കാൻ സഹായിക്കുമെങ്കിൽ ആർസിഎമ്മിനെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഈ 70 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 13 രൂപയെങ്കിലും 13-14 രൂപയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടാൻ അവസരം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെലവ് 57 രൂപയിൽ ഒതുങ്ങുന്നു. 120 സ്ഥാനത്ത് 57 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ ചെലവുള്ള പൈസ കൊണ്ട് 2 മാസത്തെ ചെലവ് നടത്താൻ ആർസിഎം സഹായിക്കും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ 10 കോടിയുടെ ടേണോവർ നമ്മുടെ ടീമിൽ നടന്നില്ലായിരുന്നെങ്കിൽ 120 രൂപയ്ക്ക് സമാനമായ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വിപണനം നടക്കുമായിരുന്നു. അതിന് പകരം 70 രൂപയ്ക്ക് ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ നിന്ന് 1 പൈസ പോലും വിദേശ കമ്പനികൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തുന്നു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് സമ്പാദിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. ആർസിഎമ്മിന്റെ മുഖമുദ്രയിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആരോഗ്യത്തിനാണ്. ഇവിടെ സുഭാഷ് സാർ പറഞ്ഞു, അസുഖം വരാൻ പ്രധാനമായി 2 കാരണങ്ങളാണ്. ഒത്തിരി കാരണങ്ങൾ, അതിൽ പ്രധാനമായ 2 കാരണങ്ങൾ: ഒന്ന് പോഷക ന്യൂനത, മറ്റൊന്ന് ഭക്ഷ്യവസ്തുക്കളിലെ മായം. ഇതുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലിയായിട്ടാണ് ആർസിഎം ഇന്ന് അവതരിച്ചിരിക്കുന്നത്. മായം കലർപ്പമില്ലാത്ത ആരോഗ്യദായകമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി മായം നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നമുക്ക് അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്കൊരു ഒരു മുൻകരുതൽ എടുക്കാൻ കഴിയും. നമുക്ക് തീരെ നിവൃത്തിയില്ലാത്തത് പച്ചക്കറികളോട് വരുന്ന മായത്തെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരിയാണോ? ഗാർഡൻ ബോൾ ഉപയോഗിക്കുന്നതിന് എത്ര പേരുണ്ട്? ഈ കൈപൊക്കാത്തങ്ങൾ നോക്കുക. വെറും 120 രൂപയ്ക്ക് 10 ചെടിയെങ്കിലും 10 പച്ചക്കറി ചെടികളെങ്കിലും നടാൻ കഴിഞ്ഞതിൽ 120 രൂപയ്ക്ക് ഒരു ഓർഗാനിക് മണ്ണ് വളം തരുന്നു ആർസിഎം.
ഹരിതജീവൻ ഉൽപ്പന്നങ്ങൾ ശ്രേണിയിൽ ഇന്ന് ഈ ആനുകാലിക സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. വളരെ അഭിമാനത്തോട് പറയാൻ കഴിയുന്നു, ഇന്ത്യയിൽ വിൽക്കുന്ന ഗാർഡൻ കോളിന്റെ 40% നമ്മുടെ കൊച്ചു കേരളത്തിലാണ് വിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് കാര്യം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും, മനസ്സിലാകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അവർ പറഞ്ഞു കൊടുക്കും. ശരിയാണോ? ഗാർഡൻ കോൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്നു മുതൽ ഗാർഡൻ കോൾ വാങ്ങിച്ചുപയോഗിക്കാം. ഒരു മുളക് നട്ടാൽ, ഒരു തക്കാളി നട്ടാൽ, ഒരു വെണ്ട, വഴുതന, പാവല്, കോവല് എന്തെങ്കിലും നിങ്ങൾ നട്ടാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. യാതൊരു തരത്തിലുള്ള കീടനാശിനികളോ രാസവളങ്ങളോ നിങ്ങൾ പ്രയോഗിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലുള്ള മായം വീട്ടിലേക്ക് വരാതെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനുള്ള അവസരമാശയം തരുന്നു. പോഷക ന്യൂനതയാണ് അടുത്ത വലിയ പ്രശ്നം. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു 40 മുകളിൽ പ്രായമുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബാല്യകാലത്തൊക്കെ ഇഷ്ടംപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഫലങ്ങൾ കഴിച്ചിട്ടുണ്ട്. നെല്ലിക്ക, നാരങ്ങ, ജാതിക്ക, ഇലിമ്പംപുളി, വാളംപുളി ഇല്ലേ, കഴിച്ചിട്ടുണ്ടോ? യെസ്. ഇന്ന് നമ്മുടെ മക്കളും കൊച്ചുമക്കളും എന്താ കഴിക്കുന്നത്? ഇതിലേതെങ്കിലും സാധനം അവർ കഴിക്കുന്നുണ്ടോ അവർക്ക് കാണാൻ കിട്ടുന്നുണ്ടോ? അതിന് പകരം അവരെന്താ കഴിക്കുന്നത്? ബേക്കറി സാധനങ്ങള്, എണ്ണപ്പലഹാരങ്ങള്, ചോക്ലേറ്റുകള് അല്ലേ, കൃത്രിമ രാസ പദാർത്ഥങ്ങൾ, അതായത് നിറവും മണവും രുചിയും ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു 40 കഴിഞ്ഞ ആവറേജ് മലയാളികൾ PSC-ക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് PSC? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലേ. ഇതില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ആർസെമിന്റെ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുന്ന ആളുകളുടെ വീട്ടിലെ പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം വളരെ അഭിമാനത്തോടുകൂടി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സുഭാഷ് സാർ പറഞ്ഞു, രാവിലെ ഒരു സ്പൂൺ ഹെൽത്ത് കാർഡ് കഴിക്കുകയും PVMF കഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഡോക്ടറുടെ അടുത്ത് ഒരു രോഗിയായിട്ട് പോകേണ്ടി വരില്ല, മരുന്നിന് വേണ്ട പണം വീട്ടിൽ നിന്ന് ചെലവാക്കേണ്ടി വരില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. ഇന്ന് ഹെൽത്ത് കാർഡ് കഴിച്ചവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിയാട്ടെ. യെസ്, കൈപൊക്കാത്ത ആളുകൾ നോക്കുക. ഇന്ന് PVMF കഴിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് നമ്മൾ ന്യൂട്രിസാധ്യയെ കുറിച്ച് കൂടുതൽ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ആരോഗ്യ പ്രശ്നത്തിന് രണ്ട് കാരണം, ആ രണ്ട് കാരണങ്ങളെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ, അതായത് ഉന്മൂലനാശം വരുത്താൻ കഴിയുന്ന ഒരു വലിയ സംവിധാനമാണ് RCM. അല്ലാതെ ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് ആരും കാണണ്ട. എന്നാൽ പൈസ തരിക എന്നുള്ളത് RCMന്റെ സ്വഭാവമാണ്. അപ്പൊ പൈസയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ.